ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്നവർക്ക് കടുത്ത ശിക്ഷയും പിഴയും ഉറപ്പാക്കുന്ന ഓർഡിനൻസ് ഇന്ന് ആരോഗ്യ പ്രവർത്തകരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് ഓർഡിനൻസ് തയ്യാറാക്കിയത് ഡോക്ടർ വന്ദനയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിലും ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനമെടുക്കും ആരോഗ്യ പ്രവർത്തകർക്കെതിരെ അതിക്രമങ്ങൾ ആക്രമണങ്ങൾ വൈകുന്നേരം ഡോക്ടറെ അസഭ്യം കൈകേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി എത്ര അപലപനീയമായിട്ടുള്ള കാര്യം നമ്മൾ എങ്ങനെയാണ് ആരോഗ്യ പ്രവർത്തകർ ഒരു ഭീതിയില്ലാതെ നമ്മുടെ മുന്നിൽ വരുന്ന നോക്കുന്നത് എങ്ങനെയാണ് കെയർ കൊടുക്കുന്നത് അപ്പോ അതൊരു വലിയ വിഷയമാണ് എന്നുള്ളത് കാണേണ്ടതായിട്ടുണ്ട് അപ്പൊ നിർഭയമായി ഡ്യൂട്ടി നിർവഹിക്കുന്നതിന് ആരോഗ്യ പ്രവർത്തകർക്ക് അവസരമുണ്ടാകണം ഇപ്പൊ നിലവിലുള്ള നിയമത്തിന്റെ പഴുതുകൾ അടയ്ക്കുന്നതിനാണ് അതായത് ഇപ്പൊ നിലവിൽ മൂന്ന് വർഷം വരെ തടവ് എന്നുള്ളതാണ് അപ്പൊ അത് മിനിമം പണിഷ്മെന്റ് ഇല്ല മുഹമ്മദ് അൻവർ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി അൻവർ ഗുഡ് മോർണിംഗ് അതായത് ഡോക്ടർമാരുടെ ഏറെ നാളത്തെ ഒരു ആവശ്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആരോഗ്യ സംരക്ഷണ ഓർഡിനൻസ് കൂടെ ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു പുതിയ ഓർഡിനൻസ് ആയി കൊണ്ടുവരുന്നത് അതായത് ഈ ഡോക്ടർമാർ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം ഈ ഓർഡിനൻസിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓർഡിനൻസിൽ വരുന്നത് ഗുഡ് മോർണിംഗ് പ്രധാനപ്പെട്ട ആവശ്യം ഡോക്ടർമാരുടെ സംഘടനകളും ആരോഗ്യ പ്രവർത്തകരും ഉന്നയിച്ചത് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിയമത്തിൽ കുറ്റക്കാർക്ക് അതായത് ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്നവർക്ക് എതിരെയുള്ള ശിക്ഷയുടെ കാലാവധി പരമാവധി മൂന്ന് വർഷമാണ് അത് വർദ്ധിപ്പിക്കുക എന്ന പ്രധാനപ്പെട്ട ആവശ്യം ഈ സംഘടനകൾ മുന്നോട്ട് വെച്ചി വച്ചിരിക്കുന്നു ആ ആവശ്യം സർക്കാർ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ് ഇനി മുതൽ ആരോഗ്യ പ്രവർത്തകരെ ആക്രമിച്ചാൽ ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന വ്യവസ്ഥകൾ ഈ ഓർഡിനൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അൻപതിനായിരം രൂപയായിരുന്നു നേരത്തെ പിഴ ആ പിഴ തുകയും അഞ്ച് ലക്ഷം വരെ കുറ്റകൃത്യത്തിന്റെ സ്വഭാവമനുസരിച്ച് പിഴ കൊടുക്കണമെന്ന വ്യവസ്ഥയും ഈ ഓർഡിനൻസിലുണ്ട് അതുപോലെ തന്നെ ഡോക്ടർമാർ നഴ്സുമാർ ബാക്കിയുള്ള പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എന്നിവർക്ക് പുറമെ ആശുപത്രിയിലെ ജീവനക്കാർ മിനിസ്റ്റീരിയൽ ജീവനക്കാർ എന്നിവരെയും ആരോഗ്യ പ്രവർത്തകരാക്കി പുതിയ ഓർഡിനൻസ് കണക്കാക്കും അതായത് അക്രമമുണ്ടായാൽ ആ ആശുപത്രിയിലെ ജീവനക്കാർക്കെതിരെ നടക്കുന്ന അക്രമം പോലും ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള അക്രമമായി ഈ നിയമത്തിന്റെ പരിധിയിൽ വരും മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ ഈ അക്രമം കാണിക്കുന്നവർ ആശുപത്രി ഉപകരണങ്ങൾ നശിപ്പിച്ചാൽ ഇരട്ടി തുക ഈടാക്കാമെന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിയമത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ ഈ പുതിയ ഇന്ന് കൊണ്ടുവരുന്ന ഓർഡിനൻസിൽ ഉള്ള പ്രധാനപ്പെട്ട മറ്റൊരു വ്യവസ്ഥ ഈ പണം ഈ അക്രമികൾ ഇന്ന് നശിപ്പിച്ചവർ അടച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറി നടത്തി ആ പണം അവരിൽ നിന്ന് ഈടാക്കാമെന്ന വ്യവസ്ഥയും ഉൾപ്പെടുത്തണമെന്ന ഡോക്ടർമാരുടെ ആവശ്യം അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മറ്റു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഹൈക്കോടതി സർക്കാരിനോട് നേരത്തെ നിർദ്ദേശിച്ചതുപോലെ അക്രമം നടന്ന് ഒരു മണിക്കൂറിനുള്ളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം ഒരു മാസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം പ്രത്യേക കോടതി സ്ഥാപിച്ച് ഒരു വർഷത്തിനകം കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷ വിധിക്കണം എന്ന കാര്യങ്ങൾ അടക്കം നേരത്തെ ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചാണ് പുതിയ നിയമം വരുമ്പോൾ ഇക്കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശമുണ്ട് ഡോക്ടർമാരുടെ സംഘടനകളും ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു എത്രയും പെട്ടെന്ന് കുറ്റക്കാരെ ശിക്ഷിക്കുക എന്ന അടക്കമുള്ള വ്യവസ്ഥകൾ ഈ ഓർഡിനൻസിൽ ഉൾപ്പെടും അതുപോലെതന്നെ ഡോക്ടർമാരുടെ മറ്റൊരു ആവശ്യം ഒരു മെഡിക്കൽ നെഗ്ലിജൻസിന് എതിരെ പരാതി ഉണ്ടായാൽ നേരെ തന്നെ പോയി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അതിലുള്ള വിദഗ്ദ്ധ മെഡിക്കൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ അഭിപ്രായം കൂടി പരിഗണിച്ച ശേഷമേ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാവൂ എന്നൊരു നിർദ്ദേശം ഡോക്ടർമാരുടെ സംഘടന മുന്നോട്ട് വെച്ചിട്ടുണ്ട് അക്കാര്യം ഓർഡിനൻസിൽ ഉണ്ടോ എന്ന കാര്യം ഇപ്പോൾ വ്യക്തമല്ല എന്തായാലും ഡോക്ടർമാരുടെ സുരക്ഷ കൂട്ടുന്ന ഡോക്ടർമാരെ ആക്രമിക്ക ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ആണ് ഇന്ന് ചേരുന്ന മന്ത്രിസഭായോഗം പരിഗണിക്കുന്നത് ജിൽസി ശരി മുഹമ്മദ് അൻവറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് ഡോക്ടർ വന്ദനാദാസിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ആരോഗ്യ ഓർഡിനൻസ് ഭേദഗതി എന്നൊരു കാര്യത്തിലേക്ക് സർക്കാർ വളരെ വേഗം എത്തിച്ചേർന്നിരിക്കുന്നത് ഡോക്ടർമാരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് ആരോഗ്യ ഓർഡിനൻസിലെ നിയമങ്ങൾ നിയമമാകാൻ പോകുന്ന കാര്യങ്ങൾ തയ്യാറാക്കിയത് ആശുപത്രിക്കോ ഡോക്ടർക്കോ നേരെയുള്ള അതിക്രമത്തിൽ കടുത്ത ശിക്ഷയും പിഴയും ഒക്കെ ഉറപ്പാക്കുന്നതാണ് ഈ ഓർഡിനൻസ് എന്നാണ് അൻവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ന് ചേരുന്ന യോഗം ഓർഡിനൻസ് പരിഗണിക്കുന്നുണ്ട്